ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാ കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ കഴുകി വെച്ചത് ഇട്ടെടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ മുളകും പൊടിയും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, പിന്നെ ഒരു ഹാഫ് ലെമണും ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞ് ലെവലാക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചെമ്മീന് അധികമൊന്നുമില്ലാത്ത 350 ഗ്രാമോളം ചെമ്മീനുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഞാൻ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിലാട്ടോ, അതിൻ്റെ ബാക്കിയുള്ള ഓയിലാട്ടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഓയിലിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഹാഫ് വേവ് മതി, രണ്ട് ഭാഗം ഒന്ന് ഹാഫായിട്ട് വെന്താൽ മതി. അതായത് ക്രിസ്പി ആവാനൊന്നും നിൽക്കണ്ട, നല്ല മൊരിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മസാലയിലൊക്കൊന്നും പിടിക്കൂല. അപ്പോൾ ഒരു ഹാഫ് വേവാക്കിയിട്ട് നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ മുകളിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾക്കപ്പം കിട്ടുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം നമ്മുടെ ചെമ്മീനോടെ ഏകദേശം ഒരു ഹാഫ് വേവായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ സവാള ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടായിരുന്നു, അപ്പോൾ അതന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽമ നെയ്യ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മിൽമ നെയ്യ് കഴിഞ്ഞിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞു പോയി. കുറച്ചുള്ളായിരുന്നു, അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ദമ്മിടുന്ന സമയത്ത് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ഡാൽഡ ഉണ്ട യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 5 സവാളകളും എടുത്തിട്ടുണ്ട്, അതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടെടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കല്ലുപ്പിടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഒരു 5 തക്കാളികളോ അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണവും, പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളിയും, പിന്നെ ഒരു 5 പച്ചമുളകും കൊണ്ട് ചേർത്ത് ചതച്ചെടുത്തതാണ്, അതും കൂടെ ഒന്ന് ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളകും പൊടിയും കൂടെ യൂസ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 മുറി തേങ്ങയും ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. തേങ്ങ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ ബിരിയാണിക്ക്. എൻ്റെ എല്ലാ ബിരിയാണിക്കും ഞാനങ്ങനെ തന്നെ ചെയ്യൽ, നല്ല ടേസ്റ്റാണ്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടെ എടുക്കാം. മല്ലിച്ചപ്പ് ഷോപ്പിൽ പോയപ്പം കിട്ടിയിട്ടില്ല, പുതിന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് റൈസ് ഉണ്ടാക്കണം. റൈസ് ഉണ്ടാക്കാൻ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ മിൽമ നെയ്യ് തന്നെ യൂസ് ചെയ്യാം, അതാവും കൂടുതൽ ടേസ്റ്റ് വരിക. എന്നാലും ഇതും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും മിൽമ നെയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, 5 സവാള അരിഞ്ഞതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ആ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പൂ ഇതെല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
എൻ്റെ ഫോണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെരിഞ്ഞു പോയി. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതറിഞ്ഞതുമില്ല. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ടെടുക്കാം. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മക്കളൊക്കെ പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ, അതായത് ഹാഫ് ലെമണ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ലെമണും പിഴിഞ്ഞ സമയത്ത് ചോറ് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കൂല. ചില റൈസ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ടായിട്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വച്ച് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആ പാൻ തന്നെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ടൊന്ന് മാറ്റാം. അതായത് നമുക്കത് മുകളിലൊക്കെ ലെയർ ചെയ്യുന്ന സമയത്ത് ഇട്ടെടുക്കാനാണ്. ഇനി നമുക്കതിലേക്ക് റൈസ് ഇട്ടെടുക്കാം. ആദ്യം അങ്ങനെ കുറേശ്ശെ റൈസ് ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത് വെച്ച മസാല കുറച്ചിട്ടെടുക്കാം. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് മീൽമ നെയ്യ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നെയ്യും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിച്ചപ്പും പുതിയനും ഇട്ടെടുക്കാം. പിന്നെ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം. ബിരിയാണി പാത്രം അടുപ്പത്ത് വെച്ചപ്പോഴാണ് മോന് അല്ല സോറി നെയ്യ് തുറന്നു നോക്കിയത്, നെയ്യ്പാത്രം തുറന്നു നോക്കിയത്. അപ്പം അതിൽ നെയ്യ് കഴിഞ്ഞു കൊടുക്കണ കാര്യം അപ്പോഴാണ് ഞാൻ അറിയണത്. അതുകൊണ്ട് പറഞ്ഞ പോലെ ഈ ചോറിന് ഞാൻ ഒരു കിലോനാട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറവായിരുന്നു ചെമ്മീൻ. അതായത് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല, മകൻ നിർബന്ധിച്ചത് കാരണം ഉണ്ടാക്കാൻ പൂതിയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് നോക്കിയില്ല, അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ചെമ്മീൻ ഇതിലേക്ക് വേണം, കാരണം ഒരു കിലോ റൈസ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെമ്മീനും വേണ്ടേ. ഇതാ കുറച്ച് കുറവായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതുണ്ടാക്കി ദമ്മ് ചെയ്യണ സമയത്ത് അധികം ടൈമില്ല, എനിക്ക് പോകണം എനിക്ക് പോകണം, വേഗടിക്കുക പറഞ്ഞിട്ട് എന്തൊരു ധൃതിയായിരുന്നു എന്നറിയോ. അങ്ങനെ അത് എന്താ പറയുക, അധികം ടൈമൊന്നും എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ലട്ടോ. ദമ്മ് ഒന്ന് നല്ല ലെവലാവാതാണ് ഞാനിത് പൊട്ടിച്ചത്. പിന്നെ നമുക്കതൊന്ന് അടച്ച് വെക്കാം. അവന് ധൃതി കാട്ടിയ കാരണം എനിക്ക് അടച്ച് വേഗം നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കി. അതിലൊരു കാര്യം എനിക്ക് മറന്നു പോയിട്ടോ, അതൊന്നുമല്ല, നമ്മ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇടാൻ മറന്നുപോയി. ലാസ്റ്റ് അത് വീണ്ടും ദമ്മ് ചെയ്ത് വെച്ച് അതൊന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ സവാള ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടി മുന്തിരി സവാള എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും റെഡി ആവില്ലല്ലോ, അങ്ങനെ അത് സംഭവിച്ചത്. പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് 10 മിനിറ്റ് എന്ന് പറഞ്ഞു, പക്ഷേ 10 മിനിറ്റ് പോലും എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 25 മിനിറ്റ് എങ്കിലും ദമ്മ് വെക്കണം കേട്ടോ.
അപ്പം അവനക്ക് വേണ്ടിയിട്ട് ഞാൻ ധൃതിയായിട്ട് റെഡി ആക്കാൻ കേട്ടോ. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല. എന്നിട്ട് ഞാൻ അവനക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ വെച്ചു. അപ്പോഴാണ് ശരിക്കും കറക്റ്റ് അളവിൽ ദമ്മായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൻ എന്നിട്ട് പറയും കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കാരണം അവനക്ക് വേഗം കഴിച്ച് പോകണമല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ അവനക്ക് വേണ്ടി വിളമ്പി. പിന്നെ ഞാൻ ഏതായാലും വിളമ്പി അല്ലെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കൊണ്ടുപോയിട്ട് ദമ്മിനിട്ടു. എന്നിട്ട് ഇപ്പോൾ ഒരു പത്തിരുപതല്ല 25 മിനിറ്റ് ഒരു അരമണിക്കൂറോളം നടന്നമാതിരി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ച്. അപ്പോൾ നല്ല അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം കീടായി മാറി. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോന് പെട്ടെന്ന് പറഞ്ഞിട്ട് എടുത്തല്ലായിരുന്നു. പിന്നീട് ദമ്മണ്ട് വെച്ചപ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ ചൂടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.